ഇങ്ങനെ പോകുന്ന ഭാഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തെടുത്താലേ, ചുമ്മാ ഒരു മെമ്മോയർ നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ. ഇടത്തോട്ട് ഇടത്തോട്ട്. റിട്ടയർ ആയി കഴിയുമ്പോൾ മോണിറ്റൈസ് ചെയ്യാമല്ലോ എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അങ്ങനെ സൂക്ഷിക്കും. സർവീസ് സിംഗിൾ ഡിജിറ്റിലായി. ചൂടായി തുടങ്ങി എന്നുള്ളതാണ്. രണ്ട് ഫാനും മൂന്ന് ഫാനും വെച്ചാലേ കിടക്കാൻ പറ്റും. പെട്രോളുണ്ടാണ്ട് പെട്രോൾ ഊറ്റിയെന്ന് സംശയമുണ്ട്. അതിലൊക്കെ പോയപ്പോൾ ഈ ക്യാമറ വേണ്ടിയിരുന്നു. ഫോട്ടോയും കുറെ വീഡിയോയും കിട്ടും. റെഡ് ലേഡി
ആലപ്പുഴയും പാലക്കാട് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ. ആലപ്പുഴ പക്ഷെ ആ പൊക്കാളി കൃഷി ഇപ്പം കുറഞ്ഞെന്ന് തോന്നുന്നു. നോക്കണം അതിൻ്റെ അരി പൊക്കാളി അതെവിടാ കണ്ണൂര് ഇപ്പുറത്ത് ഫ്രൈ ഫ്രൈ പണിപാടി. എനിക്ക് അത് ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. അവരുടെ യാത്രകളെല്ലാം മിസ്സിങ് ആയി. പ്രത്യേകിച്ച് ആ ജോഗ്രഫിയിലെ കുട്ടികൾക്ക് ശരിക്കും ഒരു ഓളിൻ്റെ ട്രിപ്പ്. അവരെന്താണല്ലേ ആര് കൊണ്ടുപോയാലും അത് അവർക്കൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. ആരെങ്കിലും അവരുടെ ഒരു വല്ലാത്തൊരു ഭയങ്കര മിസ്സിങ് ആയിപ്പോ അവർക്ക് ലൈഫിലെ ഏറ്റവും വലിയ കളർഫുള്ളായിട്ടുള്ള. ഫസ്റ്റ് ഡി സിക്കാർക്ക് കോളേജ് വന്നിട്ടില്ലല്ലോ സാറേ. അത് തന്നെ കാര്യം. തേർഡ് ഡി സിക്കാർ ഇനി എങ്ങനെയെങ്കിലും പഠിച്ചോളൂ. ഈ ഫസ്റ്റ് ഡി സിക്കാർക്ക് നമ്മുടെ ഈ കോളേജ് എങ്ങനെയാണ് നല്ല തണുപ്പ് ഉണ്ടോ?
കോൺക്രീറ്റ് പച്ചപ്പാണ്. കൊച്ചിൻ്റെ വീട്ടിലേക്ക് വന്ന് ഇത് ഇതല്ലേ അത് എൻ്റെ അപ്പം നല്ല ദൂരം ഉണ്ടല്ലേ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം തൊട്ടടുത്താണ് അത് ക്രോസ് ചെയ്ത് പോയോ എന്ന് ഞാൻ thank you.
ഏകദേശം അതിൻ്റെ ഊരയ്ക്ക് നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നു. ഐ മീൻ ഈ എന്തോ ഇടുപ്പ് ഇടുപ്പില്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ സ്ഥലം ആ ഇവിടെ ഉണ്ട് റോട്ടിൽ നിർത്തല്ലോ. ബസ്സുള്ളതാണ് അമ്മേ. എന്നാ പിന്നെ അവിടെ കൊണ്ട് നിർത്തിക്കൂടാ. ഈ വെള്ളക്കെട്ട് കാണുമ്പോ സന്തോഷമാ. കൊന്നയല്ലോ ഇത്. ഇത് കൊന്നയല്ല. അല്ല കണിക്കൊന്നയല്ല. ഇത് കണിക്കൊന്നയല്ല. കണിക്കൊന്ന ഇതല്ലേ. കണിക്കൊന്ന എന്ന് പറഞ്ഞ സാധനം ഇതല്ല. ഒറിജിനൽ അതല്ല. അത് ഇനിയിപ്പോ എന്ത് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു.